السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. ഏറ്റവും സർവാദരണീയരായ ഉസ്താദുമാർ, നേതാക്കൾ, പ്രിയപ്പെട്ട പ്രവർത്തകരെ, മത്സരാർത്ഥികളെ, നല്ലവരായ ഈ നാട്ടുകാർ, അൽഹംദുലില്ലാഹ്, കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി കേരള സ്റ്റേറ്റ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ വടക്കൻ മേഖല പ്രതിനിധാനം ചെയ്യുന്ന ഇസ്ലാമിക കലാസാഹിത്യ രംഗത്തെ ഏറ്റവും ശ്രദ്ധേയമായ ഇടപെടലെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നു. SSF സാഹിത്യോത്സവ പത്ത് വേദികളിലായി, ആറ് വിഭാഗങ്ങളിലായി നൂറുകണക്കിന് വരുന്ന മത്സരാർത്ഥികൾ അവരുടെ കഴിവുകൾ പ്രയോഗിക്കുകയും അത് അടയാളപ്പെടുത്തുകയും ചെയ്യുന്ന മത്സര പരിപാടികൾ അൽഹംദുലില്ലാഹ് വ്യത്യസ്തങ്ങളായ രീതിയിൽ ഇവിടെ സമാപനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കേരള സ്റ്റേറ്റ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ അതിന്റെ അനേകായിരം പദ്ധതികളിൽ ഒരു പദ്ധതി മാത്രമാണ് നമ്മൾ ഇന്ന് സമാപന വേദിയിലേക്ക് എത്തുകയും അത് കൊണ്ടാടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സാഹിത്യോത്സവം എന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ദഅ്‌വാ പ്രവർത്തനത്തിന്റെ ഭാഗമായി കേരളത്തിലെ 6000-ൽ പരം വരുന്ന യൂണിറ്റുകളിലും 500-ൽ പരം വരുന്ന സെക്ടറുകളിലും ആ സെക്ടറുകളെയൊക്കെ പ്രതിനിധാനം ചെയ്യുന്ന ഡിവിഷനുകളിലും അങ്ങനെ തുടങ്ങി കേരളത്തിലെ 14 ജില്ലകളിലും ഒപ്പം തമിഴ്നാട് പ്രതിനിധീകരിക്കുന്ന നീലഗിരി അടക്കമുള്ള 15 ജില്ലകളിൽ ആയി SSFന്റെ പദ്ധതി പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴും ഈ സാഹിത്യോത്സവ് അവിടെ വേറിട്ട് നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം സർഗസിദ്ധി അതൊരനുഗ്രഹമാണ്. വിദ്യാർത്ഥികളിൽ അന്തർലീനമായിരിക്കുന്ന അവരുടെ കഴിവുകൾ ഇസ്ലാമിക വൃത്താന്തത്തിൽ നിന്നുകൊണ്ട് തന്നെ അത് പരിപോഷിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം മാത്രമാണ് SSF നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഒരുപക്ഷെ നമ്മള് ചിലരെങ്കിലും നമ്മളിൽ ചിന്തിക്കുന്നുണ്ടാകാം, ഈ സാഹിത്യോത്സവം കൊണ്ട് എന്തു ഗുണമാണ് സമൂഹത്തിനുള്ളത് എന്നൊരു പക്ഷെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ അവരോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായി പല പ്രദേശത്തുകാരും വന്ന് ഈ സാഹിത്യോത്സവം ഇവിടെ നടത്തുന്ന പ്രോഗ്രാം കമ്മിറ്റിയോടും സ്വാഗത സംഘാംഗങ്ങളോടുമൊക്കെ പറയുകയുണ്ടായി. കഴിഞ്ഞ കാലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി പല പദ്ധതികളും പല പ്രവർത്തനങ്ങളും ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ യൂണിറ്റ് പരിസരത്ത് അല്ലെങ്കിൽ യൂണിറ്റ് വലയം ചെയ്യുന്ന പ്രദേശത്ത് ഞങ്ങൾ പൂർത്തീകരിക്കാറുണ്ട്. പക്ഷെ സാഹിത്യോത്സവം അത് യൂണിറ്റ് തലത്തിൽ നടത്തിയപ്പോൾ മുമ്പൊരിക്കലും കണ്ടു പരിചയമില്ലാത്ത ധാരാളം കുരുന്നുമക്കളുടെ മുഖങ്ങൾ സാഹിത്യോത്സവ കാരണം കൊണ്ട് നേരത്തെ രജിസ്ട്രേഷൻ ചെയ്യുകയും മത്സരാർത്ഥികളായി അവര് വരികയും പിന്നീട് അവര് ജയിച്ച് സെക്ടറിലും മറ്റുമൊക്കെ ആയി മത്സരിക്കുകയും ചെയ്യുന്ന രംഗം. പറഞ്ഞു വരുന്നത്, പ്രസ്ഥാനത്തിലേക്ക്, ഈ പ്രാസ്ഥാനിക കുടുംബത്തിലേക്ക് വിദ്യാർത്ഥികൾക്ക് കടന്നു വരാനുള്ള ഒരു കവാടമാണ് സാഹിത്യോത്സവം. ഞാൻ എന്റെ വാക്കുകൾ ദീർഘിപ്പിക്കുകയല്ല, ഒരു മുസ്ലിം തന്റെ കഴിവുകൾ അഖിലവും പ്രയോഗിക്കേണ്ടത് അവന്റെ മതത്തിനും
മദാനിയായികൾക്കും വേണ്ടിയാണോ എന്ന് പ്രമാണങ്ങൾ നമ്മോട് സംവദിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഓർമ്മപ്പെടുത്തുവാനുള്ളത് ഇത്തരം പ്രതിഭകളെയും ഇത്തരം മത്സര പരിപാടികളെയും ഇത്തരം പദ്ധതികളെയും പ്രോത്സാഹിപ്പിക്കേണ്ട ബാധ്യത നമുക്കുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടിയാണ്. പ്രോത്സാഹിപ്പിക്കാൻ ആളില്ലാത്തത് കൊണ്ട് സാഹിത്യ രംഗത്ത് കലാരംഗത്ത് വളർന്നു വരുന്ന പ്രോത്സാഹിപ്പിക്കാൻ ആളില്ലാത്തത് കൊണ്ട് വളർന്നു വരുന്ന തലമുറ ഇല്ലാതാവുന്ന ഒരവസ്ഥ നമുക്കിടയിൽ ഉണ്ടാകാൻ പാടില്ല എന്ന നിർബന്ധ ബുദ്ധി സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷന് ഉള്ളത് കൊണ്ടാണ് ഇത്തരം ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഇൻഷാ അല്ലാ നമ്മുടെ ഈ സംഗമം സമാപന സംഗമം ഇൻഷാ ഇവിടെ സമാപിക്കാൻ പോകുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ നീട്ടി സംസാരിക്കുന്നില്ല. നമുക്ക് വളരെ കൃത്യമായി തന്നെ അൽഹംദുലില്ലാ നമ്മൾ ഷെഡ്യൂൾ ചെയ്തതിനനുസരിച്ച് എല്ലാ വേദികളിലും അതാത് സമയത്ത് തന്നെ പരിപാടികൾ നടത്താൻ സാധിക്കുകയും സമാപിക്കാൻ സാധിക്കുകയൊക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അൽഹംദുലില്ലാ കൃത്യസമയത്താണ് സമാപന സംഗമം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വേദിയിൽ അധ്യക്ഷം വഹിക്കുന്ന ബഹുമാനപ്പെട്ട അബ്ദുല്ലാസ് സഖാഫി ഉസ്താദ് സംഗമത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട കേരള സ്റ്റേറ്റ് സുന്നി യുവജന സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട പള്ളങ്കോട് ഉസ്താദ് അവരുകളാണ് ഈ സംഗമം നമുക്ക് ഉദ്ഘാടനം ചെയ്തു തരേണ്ടിയിരുന്നത്. ചെറിയ അസൗകര്യം കൊണ്ട് സമയത്ത് എത്താൻ ഒരുപക്ഷെ സാധിക്കില്ല എന്ന് അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സംഗമം നമുക്ക് ഉദ്ഘാടനം ചെയ്തു തരാൻ വേണ്ടി ബഹുമാനപ്പെട്ട SSF കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് അബ്ദുറഹ്മാൻ സഖാഫി ഉസ്താദിനെ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഉദ്ഘാടനത്തോടൊപ്പം സന്ദേശ പ്രഭാഷണവും ഉസ്താദ് അവരുകൾ നടത്തി തരുമെന്ന് വിചാരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ വേദിയിൽ ധന്യമാക്കിയ ബഹുമാനപ്പെട്ട സുന്നി യുവജന സംഘം മഞ്ചേശ്വരം സർക്കിൾ മഞ്ചേശ്വരം സോൺ ജനറൽ സെക്രട്ടറി മുഹമ്മദ് സഖാഫി ഉസ്താദ് തോക്കെ, അതുപോലെ തന്നെ അബ്ദുള്ള മുസലിയാർ ബൊൾമാർ, ഇബ്രാഹിം ഹാജി ബൊൾമാർ, അതുപോലെ തന്നെ അലി മജർപള്ള, മൂസ ധർമ്മനഗർ അടക്കമുള്ള ഒരുപാട് നേതാക്കൾ നമ്മുടെ ഈ വേദിയിലുണ്ട്. നമ്മുടെ വടക്കൻ കേരളത്തിലെ കന്നഡ മേഖലയെ ടച്ച് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന മതബൗദ്ധിക സമന്വയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊന്നായ മഹത്തായ അൽബിഷാറയുടെ ജനറൽ മാനേജർ അടക്കമുള്ള ഒരുപാട് മഹൻ വ്യക്തിത്വങ്ങൾ നമ്മുടെ ഈ വേദിയിലുണ്ട്. അതുപോലെ നമുക്ക് ഈ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി തന്ന ഈ ചർച്ച് മാനേജ്മെന്റ് അടക്കമുള്ള അതിൽ പ്രധാനിയായ ബഹുമാനപ്പെട്ട റോണി അടക്കമുള്ള മുഴുവൻ ആളുകളെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാ ഉദ്ഘാടനത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ സഖാഫി ഉസ്താദ് അവരെ ക്ഷണിച്ചുകൊണ്ട് ഈ യോഗം നിയന്ത്രിക്കുന്നതിന് വേണ്ടി അധ്യക്ഷനെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.